ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നേടുന്ന ത്രിവത്സര ബി എസ് സി എം എൽ ടി കോഴ്സുകൾക്ക് കേരളത്തിൽ അംഗീകാരം നിഷേധിച്ചതോടെ ഇരുളടഞ്ഞത് പഠിച്ചിറങ്ങിയ ഉദ്യോഗാർത്ഥികളുടെയും വിദ്യാർത്ഥികളുടെയും സ്വപ്നങ്ങളാണ്. 5000 വിദ്യാർത്ഥികളാണ് കേരള ആരോഗ്യ സർവകലാശാലയുടെ വിചിത്ര നടപടി മൂലം വലയുന്നത്. 2012 മുതലുള്ള ഇതര സംസ്ഥാനങ്ങളിലെ ബി എസ് സി എം എൽ ടി കോഴ്സുകൾക്ക് അംഗീകാരം നൽകേണ്ടതില്ലെന്ന കേരള ആരോഗ്യ സർവകലാശാലയുടെ നീക്കമാണ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും തിരിച്ചടിയായിരിക്കുന്നത്. ആരോഗ്യ സർവകലാശാല മെഡിക്കൽ ഗവേണിംഗ് കൗൺസിലിന്റെ പുതിയ തീരുമാനത്തിനെതിരെ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ച് രംഗത്തെത്തിക്കഴിഞ്ഞു. കേരളത്തിൽ 4 വർഷത്തെ കോഴ്സാണ് ബി എസ് സി എം എൽ ടി ബിരുദമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് 3 വർഷം മാത്രമാണുള്ളത്. ഇതോടെ കേരളത്തിലെ ആരോഗ്യ സർവകലാശാല ഇതര സംസ്ഥാനങ്ങളിലെ 2012 ശേഷം പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് അയോഗ്യത കൽപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് സർവകലാശാലയിലെ ഏതാനും ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നെങ്കിലും പാരാമെഡിക്കൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാനും കഴിഞ്ഞിരുന്നില്ല. തുല്യതാ സർട്ടിഫിക്കറ്റിനായി വിദ്യാർത്ഥികൾ കേരള ആരോഗ്യ സർവകലാശാലയിൽ ബന്ധപ്പെടുമ്പോൾ അയോഗ്യത കൽപ്പിക്കുന്ന മറുപടിയാണ് ലഭിക്കുന്നത്. കേന്ദ്ര യു ജി സി അംഗീകാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ പി എസ് സി പരീക്ഷയിൽ മാനദണ്ഡമായി നിലനിൽക്കുകയാണ്. തുല്യതാ സർട്ടിഫിക്കറ്റിന്റെ പേരും പറഞ്ഞും അയോഗ്യത കൽപ്പിച്ചും ആരോഗ്യ സർവകലാശാലയുടെ വിചിത്ര നീക്കം. 2013 വരെയുള്ളവർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്വലൻസി കൊടുക്കുന്നുണ്ട്. 2013 ശേഷം കേരളത്തിന് വെളിയിൽ പഠിച്ചവർക്ക് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് ഇക്വലൻസി കൊടുക്കുന്നില്ല. ഈ ഇക്വലൻസി കിട്ടാത്തതുകൊണ്ട് അവർക്ക് കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ കേരള പാരാമെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ഇല്ലാത്തതുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് മേഖലകളിൽ, അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് സി അല്ലെങ്കിൽ ഗവൺമെന്റ് മേഖലകളിലെ മറ്റ് നിയമനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. യു ജി സി അംഗീകാരമുള്ള സർക്കാർ സ്വകാര്യ സർവകലാശാലകളുടെയും കൽപ്പിത സർവകലാശാലകളുടെയും സർട്ടിഫിക്കറ്റ് മതിയെന്ന മാനദണ്ഡം കാറ്റിൽ പറത്തിയാണ് ആരോഗ്യ സർവകലാശാല സിൻഡിക്കേറ്റിന്റെ മുന്നോട്ട് പോക. കേരളത്തിൽ പാരാമെഡിക്കൽ കോളേജുകളിൽ നിന്നും പഠിച്ചിറങ്ങുന്നതിൻ്റെ പകുതി മടങ്ങ് വിദ്യാർത്ഥികളാണ് കേരളത്തിൻ്റെ പുറത്തുനിന്നുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിൽ നിന്നുമായി ഓരോ വർഷവും പുറത്തിറങ്ങുന്നത്. ഇവർ ജോലിക്കായി നെട്ടോട്ടം ഓടുമ്പോഴാണ് അയോഗ്യത കൽപ്പിച്ചുള്ള ആരോഗ്യ സർവകലാശാലയുടെ അയിത്തം. യു ജി സിയും നാക്കും അംഗീകരിച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും കോളേജുകളിൽ നിന്നും 3.5 വർഷത്തെ ഇന്റേൺഷിപ്പോടുകൂടെ കോഴ്സ് കഴിഞ്ഞിറങ്ങുന്നവർക്ക് പോലും കേരളത്തിൽ ജോലി ചെയ്യാൻ യാതൊരു മാർഗവുമില്ലെന്നാണ് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നത്. പാരാമെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യാൻ പോലും കഴിയാത്തത്രയും ഗതികേടാണ് ഇവർ നേരിടേണ്ടി വരുന്നത്. പാരാമെഡിക്കൽ കൗൺസിലിൽ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ ഇക്വലൻസി സർട്ടിഫിക്കറ്റും വേണമെന്നാണ് ചട്ടം. ഇതിനുവേണ്ടി സർവകലാശാലയെ ബന്ധപ്പെട്ടാൽ സർട്ടിഫിക്കറ്റ് തരാൻ കഴിയില്ലെന്നാണ് ഭാഷ്യം. ഗവൺമെന്റ് സെക്ടറിൽ താൽക്കാലിക നിയമനത്തിന് പോലും പാരാമെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം വേണമെന്നിരിക്കെയാണ് അന്യസംസ്ഥാനത്തു നിന്നും ബിരുദം നേടിയതിന്റെ പേരിൽ കേരളത്തിൽ ബഹുഭൂരിപക്ഷം സർക്കാർ സർവീസിലെ പാരാമെഡിക്കൽ സ്റ്റാഫുകളും 6 മാസം ദൈർഘ്യമുള്ള പാരാമെഡിക്കൽ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചാണ് ജോലി ചെയ്യുന്നത്. കേരള ആരോഗ്യ സർവകലാശാല ഇത്തരം പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അംഗീകാരവും തുല്യതയും കൽപ്പിക്കുന്നു എന്നും ആക്ഷേപം ഉയരുന്നു. പ്രാക്ടിക്കലിന് പോലും സ്വന്തമായി ആശുപത്രികളില്ലാതെയാണ് പല പാരാമെഡിക്കൽ ആശുപത്രികളുടെയും കേരളത്തിലെ പ്രവർത്തനം. ഈ സാഹചര്യത്തിലാണ് കേരളം വിട്ട് ഉന്നത പഠനത്തിന് ചേരാൻ വിദ്യാർത്ഥികളെ നിർബന്ധിതരാക്കുന്നതും. കേരളത്തിലെ പാരാമെഡിക്കൽ കോഴ്സുകളിൽ പ്രാക്ടിക്കൽ സൗകര്യങ്ങൾ അത്യാധുനികമല്ല. അതിനാൽ തന്നെയാണ് കേരളം വിട്ട് കോഴ്സ് പഠിക്കാൻ പലരും താല്പര്യം കാണിക്കുന്നതും. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ മാത്രമല്ല, പി എസ് സി എഴുതി സർക്കാർ സർവീസിൽ കയറണമെങ്കിൽ പോലും തുല്യതാ സർട്ടിഫിക്കറ്റോ അംഗീകാരമോ ഇല്ലാത്തതിനാൽ വിദ്യാർത്ഥികൾക്ക് കഴിയുന്നുമില്ല. സത്യാവസ്ഥ തിരിച്ചറിയാതെ 1000 വിദ്യാർത്ഥികളാണ് വർഷാവർഷം ഇതര സംസ്ഥാനങ്ങളിലേക്ക് കോഴ്സ് തേടി പോകുന്നത്. വലിയ പ്രതീക്ഷയുമായി പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ നിൽക്കുമ്പോഴും സർക്കാർ പ്രതിഷേധങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ലോഗിൻ കേരള.